ഇതാണ് ഞങ്ങളുടെ അമ്മ. അമ്മ ദാ നാളത്തെ ട്രിപ്പിനുള്ളതെല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ദാ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. ഞങ്ങള് നാളെ രാമേശ്വരത്ത് രാവിലെ തന്നെ പോകും. എന്തായാലും ഒരു അടിച്ചുപൊളി ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഞങ്ങൾ എല്ലാരും പോയി. എല്ലാ വീഡിയോസും ഞാൻ അപ്പൊ തന്നെ ലൈവ് ഇടും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഗൈസ്, അമ്മയ്ക്ക് നാളത്തെ ട്രിപ്പിനെ കുറിച്ച് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ട് എന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി. ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് വേഗം തന്നെ തിരിച്ചു വരും. നിങ്ങൾ ആരും പോകരുത്, ഓക്കെ? അതെ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മളൊരു യാത്ര പോകുന്നു, കുടുംബത്തിലുള്ളവർ സന്തോഷമായിട്ടൊരു യാത്ര പോകുന്നു. ഇതിങ്ങനെ കൊട്ടിഘോഷിച്ച് നാട്ടുകാരെ മുഴുവനും അറിയിക്കണോ? ഇതെന്താ പരിപാടിയാ ഇത്? അമ്മ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആണോ? നമ്മളിപ്പോ എന്ത് ചെയ്താലും അത് നാട്ടുകാരെ നമ്മൾ അറിയിക്കണം. ഇനിയിപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചു, നമ്മളത് ചെയ്തു എന്ന് വരുത്തി വെച്ച് നാല് പേരെ അങ്ങോട്ട് അറിയിക്കണം. അത് ശരി. അപ്പൊ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ജീവിക്കുക എന്നുള്ളൊരു ടെൻഷനുള്ള നമുക്ക്. അങ്ങനല്ല, എന്നാലും അതൊക്കെ ട്രെൻഡ്. അതെ, ഈ ട്രെൻഡും കൊണ്ട് ജീവിച്ചോ. ഒരു വഴിക്കായി കിട്ടും എല്ലാരും ഇവിടെ, കേട്ടോ. ഓ എന്റെ ദൈവമേ. എന്താണ് രണ്ടുപേരും എല്ലാരിക്കുന്നേ? അമ്മ, നമ്മുടെ കൂടെ ട്രിപ്പിന് വരാൻ പറ്റത്തില്ലെന്നൊക്കെയാ പറയാം. എന്താ കാര്യം? അത് അമ്മ അമ്പലത്തിൽ വരാൻ പറ്റൂല. ഓ, ആ പിന്നെ കാര്യം ചെയ്യാം. മോനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കെ. ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോകുന്നത് ശരിയല്ലല്ലോ. അമ്മ, ഞാനത് ഇവളടുത്ത് പറഞ്ഞു, അതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രശ്നമായിട്ട് മാത്രല്ലേ ഉള്ളൂ അമ്മ ഡ്രൈവ് ചെയ്യാൻ. അപ്പൊ പ്രതീക്ഷ നമ്മുടെ ഉണ്ടെങ്കിൽ സഹായം ആവുമല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്, നിങ്ങളെല്ലാം ഇവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം, പ്രശ്നമൊന്നുമില്ല. അവൾ ഇവിടെ ഇരുന്നോളാം പറയുന്നില്ല. എനിക്ക് കേൾക്കാം, കേൾവിക്ക് കുറവൊന്നുമില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, അങ്ങനെങ്കിൽ അങ്ങനെ. പക്ഷെ അതിനൊന്ന് ആലോചിക്കട്ടെ നമുക്ക് ഏതായാലും. ശരടാ, എല്ലാരും ഒന്ന് സന്തോഷമായിട്ട് പോകാന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ, ആ ഭഗവാനെ. അമ്മ അമ്മ വിഷമിക്കണ്ട, അവളില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാനല്ലല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ഞാനേ ഒരു കസേര പറഞ്ഞു വെച്ചിട്ടുണ്ട്, കാറിന്റെ മണ്ടയ്ക്ക് അത് ഇട്ട് വെച്ച് അതിന്റെ പുറത്ത് കയറി ഇരിക്കാം. അതല്ലമ്മ, ഇപ്പൊ അവള് വരാത്തത് കൊണ്ട് എനിക്ക് രണ്ട് സൈഡ് സീറ്റിലും മാറി മാറി ഇരുന്ന കൊറേ കാഴ്ചയും കാണാ. ഇങ്ങനെ പുറത്ത് നല്ല കാറ്റും അടിക്കും. എനിക്ക് വീഡിയോ കാര്യം ചെയ്യും. നീയേ വണ്ടിയുടെ ബോണറ്റിന്റെ പുറത്തിരിക്കുക, നല്ല കാറ്റ് കിട്ടും, എല്ലാം ഒരു തടസ്സവും ഇല്ലാതെ കാണാം. ഫോട്ടോയും എടുക്കാം, വീഡിയോയും എടുക്കാം, എല്ലാം നടക്കും. അതാ നല്ലത് അല്ലേ? അതിലും വേറെ നേരത്തെ പറഞ്ഞവരെ മോളില് കസേര ഇട്ടിട്ടിരിക്കുന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞാ മാത്രം പോരാ, നേരത്തെ കിടന്ന് ഉറങ്ങാം. എല്ലാം എടുത്തു വെച്ചോ. എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു, പറഞ്ഞപ്പോ എന്നാ പോയി കിടന്ന് ഉറങ്ങാം. നേരത്തെ രാവിലെ പോണ്ടേ? ഗുഡ് നൈറ്റ്. അമ്പലത്തിൽ പോകുന്നതിന്റെ തുള്ളല്, ഫോട്ടോ എടുക്കാം, സൈഡിലിരിക്കാം, കാറ്റ് കൊള്ളാം. ഇപ്പോൾ ഇത് എവിടായി പോകുന്നത്? ഭഗവാനെ നല്ലൊരു ബാഗ് എടുത്തുവിടണോ? നീ വിഷമിക്കട്ടെ പോളെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ട്രിപ്പ് പോവാം, കേട്ടോ. എന്തിയാടാ ലക്ഷ്മി, ഇതുവരെ ഇറങ്ങിയില്ലയോ? അല്ല, നമ്മളെ രാമേശ്വരത്ത് പോയി വരുമ്പോഴെങ്കിലും റെഡിയായി വരുമോ? ഇതാരേ ലക്ഷ്മി ആങ്ങളെ? മുത്തണ്ണ, ഈ ബാഗ് എടുത്ത് അവിടോട്ടൊന്ന് വെച്ച്. പോവാ, നീ എങ്ങോട്ട് പോവാ? അമ്മ രാമേശ്വരത്ത് നമ്മളെല്ലാരും കൂടെ ഫാമിലി. രാമേശ്വരം അമ്പലത്തിൽ അമേരിക്കയിലോട്ടൊന്നും അല്ലല്ലോ. അയ്യോ എന്റെ ദൈവമായി, എന്തൊക്കെ പൊട്ടത്തരം കേക്കണോടാ. ഇതിനെ എടുത്ത് വണ്ടിയിലേക്കാണ് കേറ്റി നീയെ. ഡോണ്ട് ടച്ച് മീ, എനിക്ക് കയറാനറിയാം. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം. യോ ബ്രാ, യോ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.